തലാക്കോട്ടിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ എണ്ണം എത്ര എന്നുള്ളത് രാജ്യം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. 350 എന്ന് ആദ്യം പറഞ്ഞു. ആളെണ്ണം എടുക്കലല്ല ഈ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് പിന്നീട് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞു. 250 പേരെന്ന് BJP അധ്യക്ഷൻ പറഞ്ഞു. വ്യോമസേന പറയുന്നത് ഞങ്ങൾ എത്ര പേർ മരിച്ചു എന്ന് കണക്കെടുക്കലല്ല ഞങ്ങളുടെ ജോലി, ഞങ്ങൾ ആക്രമണം നടത്തി, ബാക്കിയൊക്കെ പറയേണ്ടത് സർക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സംശയം എന്ന് പറയുന്നത് എവിടെ നിന്ന് ഈ കണക്ക് വന്നു എന്നുള്ളതാണ്. ഈ കണക്ക് ഉണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതായത് ഇന്ത്യ ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം ഭീകര ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുകയും എവിടെയൊക്കെയാണ് ഈ ജെയ്ഷെ ക്യാമ്പുകൾ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ളത് എന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അതിനുശേഷം വ്യോമാക്രമണം നടത്തുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഭീകരർ ഈ ഒളിസങ്കേതങ്ങളിൽ ഉള്ള സമയത്ത് വേണം അത് നടത്താനെന്നുള്ളൊരു തീരുമാനവും എടുത്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഈ ബലാക്കോട്ടിലെ ഹില്ലിൽ ഉള്ള ഭീകരവാദി ക്യാമ്പുകളിൽ 300 പേർ അവിടെ പരിശീലനത്തിനായി എത്തുന്നുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയും 300 മൊബൈൽ ഫോണുകൾ ആക്റ്റീവായിരിക്കുന്നത് ഇന്ത്യ കണ്ടെത്തുകയും ചെയ്തു. ഇന്ത്യൻ വ്യോമസേന ആക്രമണത്തിന് തയ്യാറായത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതായത് കൊടും കാട്ടിനുള്ളിൽ ഒരേ സമയം 300 ഫോണുകൾ ആക്റ്റീവായിരിക്കുന്നു. അങ്ങനെയുള്ള രഹസ്യ സന്ദേശം ഇന്ത്യക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് മൊസാദുമായി ചേർന്നിട്ടാണ്, ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമായി ചേർന്നിട്ടാണ് ആ ഒരു നീക്കം ഇന്ത്യ നടത്തിയത്. അതായത് 300 മൊബൈൽ ഫോണുകൾ ആക്റ്റീവ്. അങ്ങനെ ആക്റ്റീവായിരുന്ന അന്ന് രാത്രിയാണ് ഇന്ത്യ ആക്രമണത്തിന് തയ്യാറെടുത്തത്, ആക്രമണം നടത്തിയത്. അങ്ങനെയാണ് ഈ 300 പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നതും അത് വാർത്തകളിലൂടെ പുറത്തു വരുന്നതും. 300 എന്നുള്ള എണ്ണം ഉണ്ടായത് അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് സംഭവിച്ചത് എന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. കൊടുങ്കാട്ടിൽ ഞങ്ങൾ ബോംബാക്രമണം നടത്തി, അതുകൊണ്ട് എണ്ണം എടുക്കാൻ കഴിയില്ല എന്നൊക്കെ ഒഴിവുകഴിവുകൾ പറയുന്നത് ശരിയല്ല. കാരണം മറ്റൊരു രാജ്യത്ത് പോയാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ലക്ഷ്യം തെറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഈ 300 മൊബൈൽ ഫോണുകൾ ആക്റ്റീവായിരുന്നത് കൊണ്ട് ആക്രമണം നടത്തുകയും ആ 300 പേരും മരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വെറുതെ അനുമാനിച്ചിട്ട് കാര്യമില്ല. മറ്റൊരു രാജ്യത്ത് ആക്രമണം നടത്തിയതാണ് എന്ന് നമുക്ക് ബോധ്യം വേണം. അതുകൊണ്ടാണ് പ്രതിപക്ഷം നിരന്തരമായി കണക്കുകൾ ചോദിക്കുന്നത്. അതിനെ ആക്ഷേപിക്കുകയാണ് BJP ചെയ്യുന്നത്, എന്തിനാണ് കണക്ക് ചോദിക്കുന്നത് എന്ന്. കണക്കറിയാനുള്ള ബാധ്യത ഈ ലോകത്തെ ജനങ്ങൾക്കുണ്ട്, അത് സ്വാഭാവികമാണ്. കാരണം നമ്മളൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു അടിസ്ഥാനം ഉണ്ടാകണം. ഈ പറയുന്ന ഈ ധാരണ ഉണ്ടായത്, ഈ 300 എന്നുള്ള സംഖ്യ ഉണ്ടായത് മൊബൈൽ ഫോണുകൾ ആക്റ്റീവായിരുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നു. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം നടത്തിയ അന്വേഷണത്തിൽ ആ ഭീകര ക്യാമ്പുകൾക്ക് 100-200 മീറ്റർ അപ്പുറത്താണ് ഈ ബോംബുകൾ വീണത് എന്നാണ് പറയുന്നത്. അവിടെ മദ്രസയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ബന്ധുവിനെ ഉദ്ധരിച്ച് ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് രാത്രിയിൽ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു, തോന്നലാണ് എന്ന് കരുതി പിന്നീട് കിടന്ന് ഉറങ്ങി എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇനിയും ആ ഒരു വിഷയത്തിൽ ഒളിച്ചുകളി നടത്തുന്നത് ശരിയല്ല എന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിയണം. പ്രത്യേകിച്ച് അമിത്ഷാ ഒരു 100 കുറച്ച് ഒരു കണക്ക് പറഞ്ഞ പശ്ചാത്തലം കൂടി ഉള്ളപ്പോൾ അമിത്ഷാക്ക് എവിടുന്ന് കിട്ടിയ ആ കണക്ക്? അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായ ഒരു എവിഡൻസ് ഉണ്ടാകണമല്ലോ, ആ എവിഡൻസ് ലോകത്തിന് അറിയണമല്ലോ.